ആദവനാടിൻ്റെ ഗ്രാമീണ ഭംഗി ഒപ്പിയെടുക്കാനും ആദവനാട് പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ പറയാനും പങ്കുവയ്ക്കാനുമായി ആദവനാടിൻ്റെ സ്വന്തം ഓൺലൈൻ ചാനൽ ആദവനാട് മീഡിയ പ്രവർത്തനം ആരംഭിച്ചു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും ആദവനാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ അബ്ദുൽ സലാം ഹാജിയും ചേർന്ന് ലോഗോ പ്രകാശനം ചെയ്തു. ആദവനാട് മീഡിയ ചാനലിന് ആദവനാടിൻ്റെ മുഖമായി മാറാൻ കഴിയട്ടെ എന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ആശംസിച്ചു. ഒക്കെ ആയിട്ടുള്ള ഒരു പഴയ വളരെ പഴയ ഒരു ആധുനിക 10-30 വർഷം 40 കൊല്ലം മുമ്പത്തെ ഒരു ആധുനാണ് അത്. വന്ന് വന്ന് ഈ ഒരു ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കേണ്ട കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു മിനി പറയല്ല, പക്ഷെ എന്നാലും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ആധവനാടിന് നാടിന് സ്വന്തം നാടിന് വേണ്ടിയിട്ടുള്ള ഒരു അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ ഒരു ഒരു സംഗതി. അതായത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതെ. കാരണം മുമ്പത്തെ രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാൻ പാടില്ല എന്നാണ് പണ്ടത്തെ രീതി. പക്ഷേ ഇപ്പോഴത്തെ രീതി അങ്ങനല്ല, വലത്തെ കൈ എടുക്ക കൊടുക്കുമ്പോൾ ഇടത്തെ കൈ അറിയണം. നമ്മളെ നാട് എങ്ങനെയൊക്കെ പോകണു, ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ളത് നമ്മളത് അത് അറിയണം, അറിഞ്ഞേ തീരും. ഇപ്പം നമ്മളെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ എനിക്ക് തന്നെ വല്ല സങ്കടമായി, നമ്മളെ ഈ എവറസ്റ്റ് കീഴുടെ കീഴിൽ പെൺകുട്ടി നമ്മുടെ മണ്ട് ഈ ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഈയിടെ ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഞാൻ അറിഞ്ഞത് അത് വലിയ സങ്കടമുണ്ട്. അപ്പം അങ്ങനെ വെച്ചാൽ അങ്ങനെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് മിടുക്കന്മാരും മിടുക്കത്തികളും അത് അതിനെ ലീഡ് ചെയ്യാൻ നേരാവണ്ണം ലീഡ് ചെയ്യാനുള്ളൊരു നാടാണ് നമ്മുടെ നാട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇപ്പം ഇത്രയും കാലത്തെ ഒരു ഒരു ഇത് എൻ്റെ സുഹൃത്തുക്കൾ, ഒരുപാട് കഴിവുള്ള സുഹൃത്തുക്കൾ, ഒരുപാട് നേതൃപാടമുള്ള സുഹൃത്തുക്കൾ. അപ്പോൾ അത് നമ്മുടെ സാംസ്കാരിക പൈതൃകം എടുത്തു കാണിക്കുകയും വേണം, എല്ലാം എടുത്തു കാണിക്കണം, ഓരോ സംഭവം എടുത്തു കാണിക്കണം. അതാ പറയുന്നത് നമ്മൾ വലത്തെ കൈ ചെയ്യുമ്പോൾ ഇടത്തെ കൈ അറിയണം. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുറം നാടിനെ നമ്മൾ അഭിമാനപൂർവ്വം അറിയിക്കാൻ ഈ ഈ ഒരു സംരംഭത്തിന് കഴിയട്ടെ എന്ന് വളരെ അഭിമാനപൂർവ്വം ആശംസിക്കുന്നു. ആദവനാട് മീഡിയ ആദവനാടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ നിലനിൽക്കുവാനും അത് രാജ്യത്തിൻ്റെ എല്ലാ മുക്കുമൂലയിലും എത്തിക്കുവാനുള്ള ഒരു സംവിധാനമായിട്ട് ആദവനാട് മീഡിയ ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു.